ഹലോ ഗൈസ്, അപ്പോൾ പുള്ളിക്കാനും പൊളിച്ചെടുക്കാനും ഗെയിം തെറാപ്പിസിനെ മറ്റൊരു വീഡിയോ എല്ലാം ചാമർക്കും ഗൈസ്. അത് നമ്മൾ ഫോർ സൈഡ് വീഡിയോ ആയിട്ട് പിന്നെയും വന്നിരിക്കുകയാണ്. രാവിലെ ജിടിഎ ഇടാറില്ല, എനിക്കറിയാം. കുറച്ച് ക്രാഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ജിടിഎ ടൈം കിട്ടിയില്ല. സോ നമുക്ക് ഫോർ സൈഡ് കളിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് എന്തായാലും നമ്മളെ റൂം ചെറിയ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് നമ്മൾ കുറച്ച് റേസും കുറച്ച് കാര്യങ്ങളൊക്കെ കളിക്കാനാണ്. കുറേ പേര് കമൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായി ഓരോ റേസ് കളിച്ചാന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലംബോർഗിനിയൊക്കെ കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്ത് റിയൽ ജിടി എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. സെറ്റപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റേസിൻ്റെ അവിടേക്ക് പോകണം. അപ്പോൾ വീഡിയോ കാണുന്ന വെച്ചാൽ മതി, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് നേരെ റേസിൻ്റെ അടിക്കുക. ഓ, നമ്മുടെ ലംബോർഗിനി പതുക്കെ എടുത്ത് പോകണമെന്നില്ല, എനിക്ക് പതുക്കെ ഓടിക്കാൻ അറിയില്ല. എൻ്റെ എവിടെ കൊണ്ട് തട്ടിക്കാൻ എനിക്കറിയില്ല. ഏതായാലും നമുക്ക് അങ്ങോട്ട് പോകണം. റൂം ചെറിയൊക്കെ റെഡിയാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ മഞ്ഞാണ് എൻ്റെ ഓടെ മഞ്ഞാണ്. ബ്രേക്ക് പിടിക്കാൻ ചോദിച്ചാൽ ഏതൊരു ഓൺലൈൻ ആക്ടി പോയതാണ് തന്നെ. അപ്പം നമ്മൾ ഓൺലൈനിൽ നിന്ന് കഴിക്കണം. ഒരു വീഡിയോ റെഡിയായിട്ട് നിൽക്കട്ടെ, എന്തായാലും വണ്ടി എടുത്ത് വേറെ അങ്ങോട്ട് പോകട്ടെ. സോ ഗൈസ്, നമ്മുടെ തട്ടലാണ് നമ്മുടെ മെയിൻ. തട്ടാണ്ട് വണ്ടി ഓടിക്കണ കാര്യം എനിക്ക് ഭയങ്കര പണിയാണ്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാനും കുറച്ച് പാടാണ്. നമ്മുടെ ജി ടി എഫ് കളിക്കണ പോലെയല്ല. നമ്മൾ ജി ടി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ഓടിച്ച് ഇവിടെ വണ്ടി കിട്ടും. പക്ഷേ ഇതിൽ അങ്ങനെ നിൽക്കില്ല, മറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി നേരെയാണ് പിന്നെ തീർച്ചയായിട്ടും. ഒരു കിലോമീറ്റർ താനും കിട്ടും. താൻ്റെ പിന്നിലുണ്ട് അല്ലേ. നല്ലൊരു ഇതായിരുന്നു, നല്ലൊരു ഇതല്ലേ. എനിക്കറിയാം. ആ ശരി എന്നാ, ലംബോർഗിനിക്ക് എന്ത് പറ്റിയടാ, മഞ്ഞിൽ കുടുങ്ങിപ്പോയോടാ. ഇത് വേറെ നിൽക്കുന്നുള്ള ചേട്ടിയാണ് വണ്ടി എടുത്തെടുത്ത് അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യൂ. നീ തന്നെ നിന്റെ കൂടെ തന്നെ റേസ് ചെയ്തോണ്ടിരിക്കോടെ. ബോട്ട് വേണ്ടടാ, വി നീഡ് ബോട്ട്സ്. ട്രീം ഡ്രൈവിറ്റർ, ഡ്രൈവിറ്റർ എന്ന് പറഞ്ഞാൽ ബോട്ടുകൾ. ഈ കളിയെടുത്ത ബോട്ടുകളുടെ പേരാണ് ഡ്രൈവിറ്റർ. നമ്മൾ പ്ലെയറും അവര് ഡ്രൈവിറ്റാറുമാണ്. എടാ, ഇത് നിന്റെ കയ്യിലുള്ള വണ്ടിയാണ്. ഇത് നിന്റെ കയ്യിലുള്ള വണ്ടിയാണ്. ഇപ്പൊ നിനക്ക് റേസിന് വേണ്ടി കിട്ടുന്നത്. അതുകൊണ്ട് എപ്പോ വേണമെങ്കിലും എടുക്കാം, പേടിക്കണ്ട, നോ പ്രോബ്ലം. വെളിയിലേക്ക് ചവിട്ടി ഇടും. തൊടാണ്ട് അങ്ങ് പോയി കുഴപ്പമില്ല, അല്ലെങ്കിൽ വട്ടയും വട്ടാണ്. അവിടുത്തെ തെന്നൽ എങ്ങനെയുണ്ടോ സ്നോയിൽ ഓടിക്കാനായിട്ട്, നല്ല രസമില്ലേ? നല്ല രസം ഉണ്ടല്ലേ. എന്റെ അമ്മേ, ആ ഞാൻ രസം ഉണ്ടെന്നല്ലേ പറഞ്ഞേ. ബ്ലോക്ക് ചെയ്ത് തരണോടാണ്ട്. ഞാൻ ആക്സിലറേറ്ററിൽ നിന്ന് കൈ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ടാപ്പ് ടാപ്പ് ഒന്നുമല്ല. അല്ല, ഞാനെന്താ, നീ നീ ഇന്നർ കോർണർ പിടിച്ചിട്ട് വളക്കേ, അപ്പൊ കുഴപ്പമില്ലല്ലോ. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണോ വളവ്, ആ അതിന്റെ അറ്റത്തെ കോർണർ അല്ല, ആ വളവ് എങ്ങോട്ടേക്കാണോ തിരിഞ്ഞത്, ആ കോർണർ പിടിച്ചിട്ട് വളക്കാൻ. അപ്പൊ കൊറേ കോണം എന്താ ചൊമറ്റോയിലേക്ക് നിന്നുള്ള ദൂരം കൂടും. വല്ല മനസ്സിലായോ? വളവിന്റെ ഇന്നർ കോർണർ, അതായത് നിനക്ക് നേരത്തൊരു ലൈൻ കാണാൻ മേലേ, ലൈൻ, ആ ലൈൻ പോകുന്ന അതീ കട അങ്ങ് ഓടിക്കുക. സിമ്പിൾ, അത്രേ ഉള്ളു. അപ്പൊ ആ ലൈൻ നീലയാണെങ്കിൽ നീ പോകുന്ന കറക്റ്റ് സ്പീഡിലാണ്.
മഞ്ഞാണെങ്കിൽ നീ കുറച്ച് സ്പീഡ് കൂടുതൽ രണ്ട് സ്പീഡ് കുറച്ച കറക്റ്റ് ആയിട്ട് പോവാം. ചുമലാണെങ്കിൽ ഭയങ്കര സ്പീഡ് കൂടുതലാണ്. ഓ അതിനാണ് നീലയാണ് കറക്റ്റ് കളർ. കറക്റ്റ് സാധനമാണ് നീലയാണ്. ഓ ശരി ചേട്ടാ. അല്ലടാ എനിക്ക് മഞ്ഞിൽ പുറത്തു പോകാൻ പറ്റില്ല. മഞ്ഞിൽ നിന്നൊരു മോചനം ഇനി എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ല. നിന്റെ വിന്റർ സീസൺ അല്ലേ, ആ നിന്റെ മാറാൻ പറ്റത്തില്ല. നിന്റെ ഇവിടെയുള്ള റേസ് എല്ലാം തീർത്ത് കഴിയുമ്പോൾ മാത്രമേ നിനക്ക് ഈ സീസണിൽ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. നീ ഇപ്പോഴത്തേക്ക് ഇറ്റേണൽ വിന്റിലാണ് ഇരിക്കുന്നത്. നീ പേടിക്കണ്ട, നിനക്കൊരു മോചനം ഇല്ല. ഇത് അടിയിലത്തെ വരയുടെ നിറം മഞ്ഞയാവും അല്ലെങ്കിൽ ചുമപ്പാവും അന്ന് കണ്ടില്ലേ? അതെ, നിന്റെ സ്പീഡ് കൂടുന്തോറും അതിന്റെ സ്പീഡ് ഇങ്ങനെ അഡ്ജസ്റ്റ് ആയിക്കൊണ്ടിരിക്കും, വ്യത്യാസം കാണിക്കും. അത് കറക്റ്റ്, ആ അത് അത് ഫുൾ ടൈം നീലയിലായിട്ട് വെക്കാനാണ് നീ നോക്കേണ്ടത്. നീലയിൽ വെച്ച് കഴിഞ്ഞാൽ നീ കറക്റ്റ് കറക്റ്റ് ആയിട്ട് പോകും. ഒരു സ്ഥലത്ത് അങ്ങനെയൊന്നും ആ അത് തന്നെ. ഇവിടെ ലേക്ക് ലേക്ക് ഫ്രീസ് ആയിക്കുന്നുണ്ടായിരുന്നോ? താഴത്തെ ലേക്ക് ലേക്ക് ഫ്രീസ് ആയിട്ട് ഇവിടെ ഐസ് ആയിട്ട് കിടക്കുന്നതേ. എന്താ റൈറ്റ് നോക്ക്, റൈറ്റ് നോക്ക്, നീ റൈറ്റ് നോക്ക്, നീ റൈറ്റ് സൈഡ് നോക്ക്. എടാ ആ റൈറ്റ് സൈഡ് നോക്ക്, ഈ പാലം കണ്ടോ? ദൈവമേ ബാക്കില് ഇന്റിമിഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന നീ ഇതിലൊന്നും വീഴരുത്. സ്ക്രീനിലൊക്കെ മഞ്ഞ് പിടിക്കുന്നുണ്ടോ? സ്ക്രീനിൽ മഞ്ഞ് പിടിക്കുന്നുണ്ടോ? അതെങ്ങനെയുണ്ട്? അത് കൂടത്തില്ല, ഇത് തന്നെ പോരേടാ. ഓ ഇതെന്താ? നീ നീ അതുങ്ങളെ ഇടിച്ചാ നീ വിവരം അറിയും. അതുകൊണ്ട് അതുങ്ങളെ തൊടരുത്, അവര് തള്ളും, നീ അതെല്ലാം കൊണ്ടോ. പക്ഷെ അവരെ ഇടിക്കരുത്. ആ അതുങ്ങളെ അടിച്ചു കഴിഞ്ഞാ അപ്പൊ തന്നെ നിങ്ങൾക്ക് വട്ടിളക്കും. അപ്പൊ തന്നെ ഇടിച്ച് വെളിയിലിടും. ഇന്നർ കോർണർ പിടിച്ചിട്ട് പോയാ, ഇന്നർ കോർണർ പിടിച്ചിട്ട് പോവാ. ഇന്നർ കോർണർ ചെയ്യാടി ഭാഗത്തെ കോർണർ അല്ലേ ഉദ്ദേശിച്ചത്? പക്ഷെ ചെറിയ ചെക്ക് പോയിന്റ് കിട്ടില്ല, അതാണ് സീൻ. അതാ കോർണർ പിടിച്ചിട്ട് പോകണം. എടാ ചെക്ക് പോയിന്റിൽ ജസ്റ്റ് തൊട്ടാ മതി. ഒരു ആ കൊടി നിന്റെ വണ്ടിയിൽ നടുക്കിട പോണമെന്നില്ല, കൊടി നിന്റെ സൈഡിൽ നിന്ന് തൊട്ടാ എങ്കിലും മതി ചെക്ക് പോയിന്റ് വിട്ടു. ഓ ഇതില് കൺട്രോൾ മേടിച്ച വെറും പൊളിയാണ്. ഇപ്പൊ ഈ ചെളികൾ ഓടിക്കുമ്പോഴത്തേക്കും ഫുൾ വൈബ്രേഷനാ. നീ മതിലിട്ട് അടിക്കുമ്പോ ഡിസ്കോ ഡിസ്കോ ഒക്കെ കൈകെട്ട് അടിക്കും. ഇല്ല, കുറെ സ്ഥലത്തൊക്കെ നീല ബാലൻസ് ചെയ്യും, ബാക്കിയുള്ള സ്ഥലത്തെല്ലാം നേരെ നമ്മുടെ ടോക്കിയോ ഡ്രിഫ്റ്റ് അടിക്കും. ആ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് ഒറ്റ വളവാ. അതന്നെ ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് നീ റൈറ്റ് ഒടിക്കുമ്പോ നിന്റെ വണ്ടി മൊത്തമായിട്ട് വളഞ്ഞ റൈറ്റ് പോകുമല്ലോ, ആ സമയത്ത് നീ ലെഫ്റ്റ് വളക്കണം. വണ്ടി എടുക്കാം, ഞാൻ നിന്റെ വണ്ടിയാണ് യൂസ്ഫുൾ എടുക്കുന്നത്. മറ്റേ കഴിഞ്ഞ ദിവസം എടുത്ത മറ്റേ ഓട്ടോറിക്ഷയാണോ?
കഴിഞ്ഞ ദിവസത്തെ ഓട്ടോ നീ എവിടെ? ഓ ദേ പോന്നു വന്നോണ്ടിരിക്കുന്നുണ്ടല്ല, നീ പോയിക്കൊണ്ടായിരിക്കുന്നു. അതന്നെയല്ലേ ഞാനിപ്പോ പറഞ്ഞേ, നീ എന്ത് ലോജിക്കാടാ? ഫ്രണ്ടിലായിരുന്നല്ലോ. നോക്ക് താമരണ വരെ വളച്ചതാ വണ്ടി, ഒരു വട്ടം കറങ്ങി വന്നു. പക്ഷെ കറക്റ്റ് റോഡിൽ ഇരുന്നോ? ഇല്ല. എടാ ഞാൻ പറയാതേ, ഞാൻ വണ്ടി കഴുകാൻ പോയതാ. എന്തൊക്കെയുണ്ട്? റൈറ്റ്. അപ്പൊ നൈസായിട്ട് വണ്ടിയുടെ ബാക്ക് വെട്ടിച്ചങ്ങ് വളയും. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക. അപ്പൊ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കുക. അവൻ അവന്റെ ഒരു ഓട്ടോറിക്ഷയും കൊണ്ട് പോകുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോ കുറച്ചു നേരം ഞാനോർത്താമാരി ഇടിച്ചിട്ട് നീ വരുമെന്ന് നോക്കിയപ്പോ നിനക്ക് ആ മര സ്റ്റീ, അത് ചെരം മരത്തിന് ഭയങ്കര സ്റ്റീലാടാ. ഞാനല്ലടോ. ഇതില് തന്നെ ബാക്കിലേക്കില്ലേ എന്നെ കൊണ്ട് ഇതറൊക്കെ പറ്റത്തുള്ളൂ. എന്റെ അമ്മ ഈ വാഴ എന്ത് നീ വെട്ടിക്കൊണ്ടിരിക്കുന്നു? വളഞ്ഞൊറ്റ പോക്കാണല്ലോ ചേച്ചി. എന്നിട്ട് നീ എന്നെ തള്ളി എങ്ങോട്ട് ഇടുന്നേ? വൃത്തിയിടേ, ഇടിക്കലി ഇടിക്കലി എന്ന് പറഞ്ഞ് നീ എന്നെ തള്ളി ഏതോ പറമ്പിലേക്ക് കിടാൻ നോക്കുന്നു. കള്ളവാഴ, യു റീചാർഡ്. താ പോടോ, നീ എന്നെ തള്ളി റോഡിന്റെ വെളിയിലിടാൻ നോക്കിയല്ലേടാ കള്ള. ഞാൻ നിന്നെ തൊട്ടത് അത് വേണ്ടി വരും. മറ്റേ മറ്റേ റിവൈൻഡ് നീ ഞെക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ നീങ്ങ, നീ മാത്രം പുറകെ പോകും. സിംഗിളില് മാത്രമേ ഉള്ളൂ മറ്റത്. ആ അത് നീ അതറിഞ്ഞേ, അത് നീ സ്ക്രീൻ മാത്രല്ല, നീ കൺട്രോളർ മേടിക്കുമ്പോ സെറ്റാവും. അത് എന്റെ കൈ ഇടിച്ച് വണ്ടി ഇടിച്ച് വാഴ, നീ എന്റെ ഫ്ലോയെ അങ്ങ് കളഞ്ഞു. ഞാൻ മര്യാദക്ക് ഓടിച്ചോണ്ടിരുന്ന എന്നെ, മര്യാദക്ക് ഓടിച്ചോണ്ടിരുന്ന എന്നെ അടിച്ച് റോഡിന് വെളി വിട്ടിട്ട് ഡൈലോ അടിക്കുന്നോളൂ. ഇതെന്ത് വാഴ വണ്ടിയാടോ? അതാണ് ബി എം ഡബ്ല്യൂ. ഞാൻ മര്യാദക്ക് എന്റെ വണ്ടി വല്ല എടുത്താ എനിക്കെടുക്കാൻ വേണമെങ്കിൽ, പക്ഷെ എന്റെ വണ്ടിയുടെ പവർ ലെവൽ എന്താണ് എനിമി വരുന്നത്, അപ്പൊ നിനക്ക് പണി കിട്ടും. ആ നിന്റെ ഇപ്പൊ ഇത് 740 ആണ് നീ എടുത്തേക്കുന്ന വണ്ടി, അപ്പൊ നീ 740 വെച്ചിട്ടുള്ള എനിമിയെ വരത്തുള്ളൂ. എന്റെ വണ്ടി ഇപ്പൊ 999 ആണെങ്കിൽ വേഗം അതിനനുസരിച്ചുള്ള എനിമി വരും. നിന്റെ വണ്ടി അകത്ത് 750 ഇരിക്കും. ഓൾസോ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, നമുക്ക് ഇതിന് സ്നോ ടയർ ഒക്കെ വെക്കാൻ പറ്റും കേട്ടോ, മറ്റേ മുള്ളുള്ളത് ഗ്രിപ്പ് ഇട്ട്, ആ ഗ്രിപ്പ് ഇട്ടേണ്ട ആ സാധനം ഒക്കെ വെക്കാം. ഇതിന്റെ അകത്ത് ഒന്നും വെച്ചിട്ടില്ല, അതാണ് ഈ തെന്നി പോകുന്ന ഭണ്ഡാരം. ഞാൻ അങ്ങനെ വെക്കാതെ എടുത്തതാ. ആടാ ശരിയെന്നാ, അന്ന് ഞാൻ ഏറ്റവും പറയില്ല, ഞാൻ സുഖമായിട്ട് ബാക്കി നിന്ന് പതുക്കെ ഇങ്ങനെ കാര്യങ്ങളെ കണ്ടു കണ്ടു വരുവാ. ഞാൻ ഇനി എടുത്ത് ഫ്രണ്ട് വെക്കാൻ പറ്റില്ല, നീ തന്നെ ഓടിച്ച് ചെയ്യിക്കടാ. ഇതിന്റെ മുമ്പിൽ അതാ നീ നോക്കുമ്പോ നീയാണ് ഏറ്റവും ഫ്രണ്ടില്. ഒരു നിന്റെ ഫ്രണ്ടിൽ ഒരു 7 പേരുണ്ടാ, നീ അറിഞ്ഞാ ജയങ്കോ. അവൻ മരടിച്ചിട്ട് പോറ, എന്റെ വണ്ടി മറ്റോണായി.
നിന്നെ പൊട്ടിച്ചല്ലോ, എനിക്കത് മതി, കുഴപ്പമില്ല. സോ ഗൈസ്, ഈ വീഡിയോ ഇവിടെ വെച്ചാൽ വിജയിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. നമ്മൾ വൈകുന്നേരം ഏതെങ്കിലും വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഫോർ സൈഡ് വീഡിയോ ഇനിയും വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം വരെ എല്ലാവർക്കും ബൈ.